ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീല നമ്മുടെ കുടുംബ വിളക്കിന്റെ ഇന്നത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിലേക്ക് കാണിക്കുന്നത് നമ്മുടെ സരസ്വതി അമ്മയെ തന്നെയാണ്. സരസ്വതി അമ്മയുടെ സുമിത്ര പറയുക, അമ്മ വാ, വെറുതെ എന്തിനാ ഇവരെ ബുദ്ധിമുട്ടിക്കുന്നത്? അമ്മ വാ, ബുദ്ധിമുട്ടോ? ഈ നിൽക്കുന്ന കിഴങ്ങനല്ലേ എന്റെ കാലുകൊണ്ട് വണ്ടി ഇടിപ്പിച്ചത്? എന്നിട്ട് ബുദ്ധിമുട്ടാണോ? ഇവനും ഇവന്റെ വീട്ടിലുള്ളവരും കൂടെയും കൂടി ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കുന്നവിടം വരെ എന്റെ കാര്യങ്ങൾ നോക്കണം. അത് നോക്കിയേ പറ്റത്തുള്ളൂ, അല്ലാതെ വേറെ ഒരു കാര്യമില്ല. അമ്മേ വാ. അമ്മേ സുമിത്രേ, എനിക്ക് നിന്നോട് ഒരു പിണക്കവും ഇല്ല മോളെ. നീ എന്നോട് അങ്ങനെ പറഞ്ഞതിനും എനിക്ക് പ്രശ്നമില്ല. ഞാൻ നിന്റെ അടുത്ത് ആ സമയത്ത് അങ്ങനെ വർത്തമാനം പറഞ്ഞത് കൊണ്ടല്ലേ നീ എന്നോട് ദേഷ്യപ്പെട്ടത്. അതുകൊണ്ട് നീ അതൊന്നും കാര്യമാക്കണ്ട. നീ പൊയ്ക്കോ, ഞാൻ വരണ്ട സമയമാകുമ്പോ ഞാൻ അവിടെ എത്തിക്കോളാം. നീ ധൈര്യമായിട്ട് പൊയ്ക്കോ, ഞാൻ വന്നോളാന്ന് പറഞ്ഞില്ലേ. നീ പോ സുമിത്രേ, നിന്നോട് ഞാൻ ഇനി ഒന്നും പറയുന്നില്ല, നീ പൊക്കോ എന്ന് പറയണം. സുമിത്ര അവിടെ വന്നിട്ട് അരവിന്ദിനോട് പറയുന്നു, അതെ അമ്മ എപ്പോഴാണേലും അങ്ങോട്ട് വരാൻ തയ്യാറായ ആ നിമിഷം തന്നെ കൊണ്ടുപോയി വിടണം. പങ്കജ് മോനെ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ലാണ്ടി അച്ഛമ്മ അച്ഛമ്മേനെ കൊണ്ടുപോകാനായിട്ട് അമ്മ വന്നു കഴിഞ്ഞാ നിന്റെ അമ്മ വന്നാ എന്നെ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല. നിനക്ക് നിന്റെ അച്ഛനും പേടിയുണ്ടാവും, പക്ഷെ എനിക്ക് പേടിയൊന്നുമില്ല. അതെ, ഞാൻ കൊണ്ടുപോയി ഒരു പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്താ ഇവനെന്നെ കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞാ ഇവൻ പിന്നെ ജയിലിൽ കിടക്കും. ആ അത് വേണോ? വേണ്ട വേണ്ട എന്ന് അരവിന്ദ് പറയണം. എന്നാ പിന്നെ മിണ്ടാതിരുന്നോളാം, എന്റെ എല്ലാ കാര്യങ്ങളും നീ നോക്കിക്കോണം. എന്നെ അവൾ ഇവിടെ വരുമ്പോ എന്റെ മെക്കിട്ട് കയറാതെ നീ നോക്കിക്കോണം എന്ന് പറയാണ്. ഞാൻ നോക്കിക്കോളാം. എന്നാ പിന്നെ അരവിന്ദ്, ഞങ്ങൾ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞു. സുമിത്ര അവിടെ നിന്ന് ഇറങ്ങുന്നു. പൂജ പറയാണ്, ആ പങ്കജ് ഞങ്ങൾ ഇറങ്ങുകട്ടോ എന്ന് പറയും. ശരി ആയിക്കോട്ടെ എന്ന് പറയും. അല്ല പൂജ ഒന്ന് ഓഫീസിൽ വരുന്നില്ലേ? ഉണ്ട്, ഞാൻ അമ്മയെ കൊണ്ടുപോയി ആക്കിയതിന് ശേഷം ഞാൻ നേരെ ഓഫീസിലേക്ക് പോകുമെന്ന് പറയുന്നു. ശരി എന്നാ ആയിക്കോട്ടെ എന്ന് പറയുകയാണ്. അവരവിടെ നിന്ന് നേരെ യാത്രയും പറഞ്ഞിറങ്ങുന്നു. ആ സമയത്ത് അവിടെ പങ്കജിനോട് പറയണം, അച്ഛമ്മ കുറച്ച് ദേഷ്യവും കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് അച്ഛമ്മ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ എന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ല, അച്ഛമ്മ എനിക്കറിയാലോ, അച്ഛമ്മയുടെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറയുന്നു. ആ സമയം അരവിന്ദ് ചെന്ന് ചോദിക്കണം, അതെ നിങ്ങൾ എന്താ ഇവിടുന്ന് പോകാത്തെ? നിങ്ങൾ എന്റെ പുക കണ്ടേ ഇടങ്ങോളോ? എടാ നിന്നോട് ആരാ പറഞ്ഞത് എന്റെ മെക്കിട്ടു കൊണ്ട് ഈ വണ്ടി കയറ്റേ? നിങ്ങൾ ചാടിയതല്ലേ എന്റെ വണ്ടിയുടെ മുന്നിൽ? അത് നിങ്ങൾ എന്താ ആരോടും പറയാത്തെ? എനിക്ക് സൗകര്യമില്ല പറയാനായിട്ട്. നീ കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കില്ലേ? മാറിപ്പോട അവിടുന്ന് എന്ന് തന്നെ പറയുകയും ചെയ്യാം. നീ പോയി എനിക്ക് കഴിക്കാനും കുടിക്കാനും എന്തെങ്കിലും പോയി എടുത്തോണ്ട് വാ എന്ന് പറയുന്നു. അവിടെ നിന്നും അരവിന്ദ് പോവുകയാണ് എടുക്കാനായിട്ട്. എന്നാ ഇതേ സമയം സുമിത്ര അവിടെ നിന്ന് പയ്യെ പുറത്തേക്ക് ഇറങ്ങി മോളെയും കൂട്ടിക്കൊണ്ട് ഒരു ഓട്ടോയിൽ കയറി നേരെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. ആ സമയം സരസ്വതി അമ്മ മനസ്സിൽ പറയുകയാണ്, എടി സുമിത്രേ, എനിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല. ഞാൻ പറഞ്ഞില്ലേ ഞാനും നീയും പൂജയും ഈ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കും. ഒരു പ്രശ്നവും ഇല്ലാതെ നമ്മൾ ഈ സ്വത്തുക്കളെല്ലാം വെച്ച് അനുഭവിക്കുകയും ചെയ്യും. അതിന് പൂജയുടെ പേരിൽ ഈ സ്വത്തുക്കളെല്ലാം എത്തണമെന്നുണ്ടെങ്കിൽ രഞ്ജിത എന്ത് രീതിയിലാണ് ഈ സ്വത്തുക്കളെല്ലാം കൈവശപ്പെടുത്തിയത് എന്നുള്ളത് എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. അതിനു വേണ്ടി തന്നെയാണ് ഈ വീട്ടിൽ കയറിക്കൂടാനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. ആ വീട്ടിൽ കിടന്ന് നരകിക്കേണ്ടവരല്ല നമ്മളാരും, നമ്മളെല്ലാം ഈ വീട്ടിൽ കഴിയേണ്ടവരാണ്. ഇവിടെയുള്ളവങ്ങളെയെല്ലാം പോച്ച് പുറത്ത് ചാടിക്കുകയും വേണം. അതെങ്ങനെ വേണമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് ഏതായാലും രഞ്ജിതയുടെ കളികൾ ഇനി നടക്കാൻ പോകുന്നില്ല. ആ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ നിന്റെ അടുത്തേക്ക് വരത്തുള്ളൂ എന്ന് മനസ്സിൽ പറയുകയാണ്. അപ്പൊ സരസ്വതി അമ്മ ഒരു മാസാണ് എന്ന് വേണം ഇനി പറയാനായിട്ട്. കാരണം സരസ്വതി അമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞതേ ഉള്ളൂ ഇതേ കാര്യങ്ങൾ തന്നെ. ഇനി എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ആ വീടും സ്വത്തുക്കളും സുമിത്രയെ നിന്റെ കൈകളിൽ എത്തിക്കും ഞാനെന്നും, അതേപോലെ രഞ്ജിതയുടെ കള്ളക്കളി എന്താന്നുള്ളത് കണ്ടുപിടിച്ചിരിക്കും എന്നുള്ള കാര്യം അതൊന്ന് മനസ്സിൽ പറഞ്ഞ കാര്യം ഇപ്പൊ സരസ്വതി അമ്മ നടപ്പിലാക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു. അതിനുവേണ്ടി തന്നെയാണ് അരവിന്ദിന്റെ വണ്ടിയുടെ മുന്നിൽ സരസ്വതി അമ്മ ചാടുകയും ചെയ്തത്. എന്നാൽ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്ന അനിരുദ്ധിനെയാണ്. അനിരുദ്ധ് ആണെങ്കിൽ തിരികെ അവിടെ വീട്ടിൽ വെച്ച് ഭയങ്കര ഏറെ ഒരു സന്തോഷത്തോടു കൂടി തന്നെ അവിടെ മോളുടെ അടുത്ത് നിന്ന്, മോളെ കാരണം ഇപ്പൊ അവര് തമ്മിൽ പിരിയേണ്ട കാര്യമൊന്നുമില്ല, മോളെ മോളുടെ ഉപവാസമൊക്കെ മതി കേട്ടോ, അച്ഛനും അമ്മയും ഇനി പിരിയത്തൊന്നുമില്ല. അതെ, അച്ഛനും അമ്മയും ഒത്തിരിയേറെ സ്നേഹത്തോടു കൂടി ഇനി മോളുടെ കൂടെ എന്നും ഉണ്ടാവും. അച്ഛനിനി മോളെയും അമ്മയും കൂട്ടിക്കൊണ്ട് അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകും. അവിടെ ചെന്ന് നമുക്ക് മൂന്ന് പേർക്കും സന്തോഷത്തോടെ ഒരുമിച്ച് നിൽക്കാൻ മോളെ എന്ന് പറയാം. സത്യമാണെന്ന് വെച്ചാൽ സത്യം, മോള് വന്ന് ഭക്ഷണം കഴിക്കുക. വേണ്ട വേണ്ട, ഞാനിന്ന് എൻ്റെ കണ്ണൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചതും കൊണ്ടല്ലേ ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. അതുകൊണ്ട് അച്ഛനും അമ്മയും എൻ്റെ കൂടെ എന്നും ഒന്നിച്ച് നിൽക്കാനായിട്ട് ഇന്നൊരു ദിവസം ഞാൻ ഉപവാസം എടുക്കുക. അതുകൊണ്ട് അച്ഛൻ എന്നോട് വേണ്ട എന്ന് പറയല്ലേ. ഇനിയിപ്പോൾ കണ്ണൻ്റെ നമുക്ക് വിഷുവൊക്കെയല്ലേ വരുന്നത്, അതുകൊണ്ട് ആ കാര്യങ്ങളെപ്പറ്റി ഒന്നും അച്ഛൻ ചിന്തിക്കണ്ട.
അച്ഛൻ ഇപ്പം അച്ഛനും അമ്മയും ഞാനും ഒന്നിച്ച് ഇവിടുന്ന് പോയി സുഖമായിട്ട് ജീവിക്കുന്ന കാര്യത്തെപ്പറ്റി മാത്രം ചിന്തിച്ചാൽ മതി എന്ന് പറയുന്നു. ശരി മോളെ എന്ന് പറയുകയാണ്. അതിനുശേഷം അനിരുദ്ധ് അവിടെ ചെന്ന് അനന്യയോട് പറയുന്നു, അതെ അനന്യ, മോള് ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ അവളോട് പറഞ്ഞു ഇന്ന് നമ്മൾ പിരിയില്ല എന്നൊക്കെ. പക്ഷെ അവളോട് ഉപവാസം നിർത്താൻ പറഞ്ഞിട്ട് അവള് നിർത്തിയില്ല കേട്ടോ, അവള് ഇന്നൊരു ദിവസം വേണം എന്ന് തന്നെയാണ് അവള് വാശി പിടിക്കുന്നത്. അവള് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഒന്നായതെന്നും അതുകൊണ്ടാണ് നമ്മൾ പിരിയാതിരിക്കാൻ തീരുമാനിച്ചത് എന്നൊക്കെയാണ് മോള് പറയുന്നതെന്ന്. എന്തായാലും അനി അത് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയല്ലേ. അങ്ങനെ കാര്യങ്ങളൊക്കെ പറയണേ, എന്നാ ആദ്യം പറഞ്ഞതിൻ്റെ അകത്ത് ഒരു ചെറിയ തിരുത്തുണ്ടോ? സുമിത്രയും മോളും അവിടെ നിന്ന് പോകുന്നില്ല കേട്ടോ, അവരവിടെ ആ ഓട്ടോയിൽ കയറാനായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ. ആ സമയം പൂജയാണ് പറയുന്നത് ബാമ്മ പോകാമെന്ന്. അപ്പൊ സുമിത്ര ശരിക്കും ആ വീട്ടിൽ നിന്നോട് പറയുന്നത് അങ്ങനെ നമുക്ക് അമ്മയെ ഇവിടെ ഇട്ടിട്ട് പോകാനായിട്ട് കഴിയില്ല എന്ന് പറയുകയാണ്. രഞ്ജിതയും ഇവിടെയുള്ളവരും ആ അച്ഛമ്മ എന്ത് ചെയ്യുന്നുള്ളത് പറയാൻ പറ്റില്ല മോളെ, അതുകൊണ്ട് അമ്മയെ ഇവിടെ ഇട്ടിട്ട് നമുക്ക് പോകണ്ട മോളെ എന്ന് പറയുമ്പോൾ സരസ്വതി അമ്മയുടെ അടുത്ത് വീണ്ടും ചെന്നിട്ട് വിളിക്കുകയാണ്, അമ്മേ ബാമ്മ നമുക്ക് പോകാം, നമുക്ക് വീട്ടിലേക്ക് പോകാം, അമ്മ ഞങ്ങളുടെ കൂടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവരമ്മയെ ഉപദ്രവിക്കും എന്ന് പറയുന്നു. വേണ്ട സുമിത്രേ, നീ എന്തിനാ പേടിക്കുന്നേ, നീയും മോളും നിങ്ങളാരും ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. അമ്മ എന്തായി പറയുന്നേ, ഇത് അവരുടെ വീടാ, അവരുടെ വീട്ടിൽ നിന്ന് നമ്മൾ പോകാതിരിക്കാനോ? അതെ, എന്നെ ഈ അവസ്ഥയിലാക്കി അവരിവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ നിൽക്കണം, വേറെ എങ്ങോട്ടും പോകണ്ട, ഇത് ഇവളുടെ വീടാ, ഈ പൂജയുടെ, വേറെ ആരുടെ അല്ല, ഈ വീടും കാര്യങ്ങളും നോക്കേണ്ടത് നിങ്ങളാ, അല്ലാതെ രഞ്ജിതയല്ല, ഈ വീട്ടിൽ നിങ്ങളാണ് താമസിക്കേണ്ടത്. അമ്മ അവരിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഇറക്കി വിടും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും, പോലീസിന് വിളിക്കും, അതൊന്നുമില്ല, ഒന്നും ചെയ്യില്ല, ഈ രഞ്ജിതയെ പേടിക്കാനായിട്ട് ഇവിടെ രണ്ടാമന്മാർ കാണും, അല്ലാതെ നമ്മൾ അവളെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവളിങ്ങോട്ട് വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം നോക്കട്ടെ, അവൾ നമ്മളെ എന്ത് ചെയ്യുമെന്നുള്ളത് നമുക്കൊന്ന് കാണാം. അവൾ നമ്മളെ എന്തെങ്കിലും ചെയ്താലല്ലേ നിങ്ങൾക്ക് ആ പേടിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അവൾ നമ്മളെ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല, അവൾക്ക് നമ്മളെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല സുമിത്ര എന്ന് തന്നെ പറയുമ്പോൾ അവിടെ സുമിത്ര പറയാണ്, അമ്മേ എന്താ അമ്മ ഇതെന്ന് ചോദിക്കുമ്പോൾ, നീ പേടിക്കാതിരിക്കെ, അവൾ വന്നിട്ടല്ലേ, ബാക്കി നമുക്ക് അപ്പ നോക്കാം എന്ന് തന്നെ പറയാണ്. പൂജ പറയുന്നു, അമ്മേ ഇനിയിപ്പോ രഞ്ജിതാന്റി വരുമ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും, എന്തായാലും അമ്മ പറഞ്ഞതല്ലേ മോള് വെയിറ്റ് ചെയ്യുക, അമ്മ ഏതായാലും ഈ അവസ്ഥയിൽ നമുക്ക് ഇവിടെ നിന്ന് ഇട്ടിട്ട് പോകാനായിട്ട് കഴിയില്ല, അതുകൊണ്ട് നമുക്കിവിടെ വെയിറ്റ് ചെയ്യാൻ മോളെ എന്ന് തന്നെ പറയാണ്. അങ്ങനെ സുമിത്രയും പൂജയും കൂടെയും അവിടെ വെയിറ്റ് ചെയ്യുകയാണ് രഞ്ജിത വരുന്നോളം വരെ. എന്നാൽ ഇത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് സ്വരമോളയാണ്. സ്വരമോളാണ് അവിടെ ഹാളിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്, ഉപവാസമാണല്ലോ ആ സമയം, ഈ ഉപവാസം എങ്ങനെയും തകർക്കണം, മറ്റുള്ളവരുടെ മുന്നിൽ സ്വരമോക്ക് ഒരു വിലയും ഇല്ല എന്നുള്ളത് കാണിച്ചു കൊടുക്കണം, കള്ള ഉപവാസമായിരുന്നു എന്നുള്ളത് കാണിച്ചു കൊടുക്കണം. അതിന് തന്നെ ആ ഒരു നശിച്ചതുള്ള പ്രേമ, അവരാണെങ്കിൽ കയ്യിൽ ഒരു ബൗള് നിറയെ ഐസ്ക്രീമും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ആ കൊച്ചു കുഞ്ഞിൻ്റെ മുന്നിലിരുന്നിട്ട് അത് ഞൊണഞ്ഞ് ഞൊണഞ്ഞ് അങ്ങോട്ട് തിന്നുകയാണ്. എന്നിട്ട് പറയുന്നു, ഹായ് എന്ത് രുചി ഐസ്ക്രീമിന്, എന്ത് മധുരമാ, കൊച്ചാണെങ്കിൽ ഇങ്ങനെ നോക്കുന്നു, മോക്ക് വേണോ, നല്ലതാ, വാ ഇങ്ങോട്ട് വാ എന്ന് തന്നെ വിളിക്കുമ്പോൾ കൊച്ചു എഴുന്നേക്കാനായിട്ട് തുടങ്ങിയിട്ട് വേണ്ട എനിക്ക് ഉപവാസമാണെന്ന് പറയുന്നു. ഉപവാസമൊക്കെ പോട്ടെ, അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ, മോള് വാ ഐസ്ക്രീം കഴിക്കാം, വാനേ വാനേ എന്ന് തന്നെ വിളിക്കുമ്പോഴേക്കും മോള് എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്, അച്ഛമ്മയ്ക്ക് വേണമെങ്കിൽ അച്ഛമ്മ തിന്നാ മതി എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ച് അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റ് പോവുകയാണ്. ആ സമയം പ്രേമയ്ക്ക് ഒന്നും മേലാത്ത അവസ്ഥ, കാരണം പ്രേമ പ്ലാൻ ചെയ്ത പരിപാടികളെല്ലാം മുടങ്ങി. കാരണം അവിടെ എല്ലാവരുടെയും മുന്നിൽ സ്വരമോള് ഒരു കള്ളിയാക്കാനും കള്ള ഉപവാസമാണ് ചെയ്തത് എന്ന് വരുത്തി തീർക്കാനുമായിട്ടുള്ള പ്രേമയുടെ കളികളാണ് അവിടെ പൊളിച്ചെടുക്കിയത്. എന്നാൽ പ്രേമ അവിടെ നിന്ന് പറയുകയാണ്, എടി നിന്റെ ഉപവാസമല്ല, നിന്റെ ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ ഞാൻ മുടക്കും, നീ നോക്കിയോ ഇതെങ്ങനെ പൊളിച്ചു കാണിക്കണമെന്ന് എനിക്കറിയാം എന്ന് തന്നെ പറയുകയാണ്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് രഞ്ജിതയാണ്. രഞ്ജിത ഓഫീസ് വിട്ട് തിരിച്ചിങ്ങോട്ട് വരികയാണ്. ആ സമയം അരവിന്ദ് പറയുന്നു, എടാ മോനെ ദേ നിന്റെ അമ്മ ഇപ്പൊ തന്നെ തിരിച്ചെത്തും, സുമിത്രയും പൂജ ഇവിടെയുണ്ട്, സരസ്വതി അമ്മ ഇവിടുന്ന് പോയിട്ടുമില്ല, പ്രശ്നമാകും, ഇനി അവരെങ്ങാനും അവളെങ്ങാനും വന്നു കയറുമ്പോൾ ഇത് കണ്ട നമ്മളെ ശരിയാക്കും. അതെ അച്ഛനൊന്ന് പേടിക്കാതിരിക്കെ, എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം, അച്ഛൻ അതിൻ്റെ അകത്ത് വെറുതെ ടെൻഷൻ അടിക്കാനൊന്നും നിൽക്കണ്ട. മോനെ നീ ഇപ്പോൾ ഉള്ളത് തന്നെയാണോ ഈ പറയുന്നേ, ഉള്ളത് തന്നെയാണ് പറയുന്നത്, അച്ഛൻ വെറുതെ ടെൻഷൻ അടിച്ച് വെറുതെ ബി പി കൂട്ടാനായിട്ട് നിൽക്കണ്ട, അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തോളും, അച്ഛനെ ഇതിൻ്റെ അകത്ത് വെറുതെ ഇടപെടാനായിട്ട് നിന്നിട്ട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് നോക്കണ്ട, അമ്മ അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തോളും, അവരവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും ചെയ്തോളും, നമ്മളൊന്നും ഇതിൻ്റെ അകത്ത് ഇടപെടാതെ മാറി നിന്നാൽ മതി. എടാ ഞാനല്ലേ ആ നിന്റെ ആ സരസ്വതി അമ്മയെ വണ്ടി ഇടിപ്പിച്ച് ഈ അവസ്ഥയിലാക്കിയത് ആണല്ലോ, അങ്ങനെയാണ് അച്ഛൻ അനുഭവിച്ചോ, ഏതായാലും എന്നെ ഇക്കാര്യത്തിൽ കിട്ടുമെന്ന് അച്ഛൻ യാതൊരു രീതിയിലും പ്രതീക്ഷിക്കണ്ട, അമ്മയുടെ വായിലിരിക്കുന്ന കേൾക്കാൻ എനിക്ക് വയ്യായിരുന്നു. അപ്പോഴത്തേക്കും രഞ്ജിതയുടെ കാറ് അങ്ങോട്ട് വരികയാണ്.
രഞ്ജിത വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ സുമിത്രയും പൂജയും സരസ്വതി അമ്മയും അവിടെയുണ്ട്. രഞ്ജിതയ്ക്ക് നല്ല കലിപ്പാണ്. വന്നിട്ട് എന്താ മനുഷ്യത്, നിങ്ങളോട് ഇവരെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞല്ലേ, എന്നിട്ട് സുമിത്രയും പൂജയും ഇവിടെ നിൽക്കുന്നോ, നിങ്ങൾ എന്തുദ്ദേശ എന്ന് ചോദിക്കുമ്പോ, അതെ ഞാൻ എന്ത് ചെയ്യാനാ, അവര് പോകത്തില്ല എന്ന് പറഞ്ഞ അവരുടെ കയ്യിലൊന്നും പിടിച്ചിറക്കി വിടാനായിട്ട് എനിക്ക് പറ്റത്തില്ലല്ലോ, എനിക്ക് പറയാനല്ലേ രഞ്ജിത പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു നോക്കി, അവരാരും ഇതനുസരിക്കുന്ന രക്ഷണമില്ല, ഞാൻ എന്ത് ചെയ്യാനാ എന്ന് തന്നെ പറഞ്ഞു നിൽക്കുന്നോടത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയും ചെയ്യണം. അതെ, സൗണ്ട് കുറവാണെങ്കിൽ ഒന്ന് ക്ഷമിക്കണം, മൈക്ക് കുത്തിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഓർത്തത്, കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മൈക്ക് കുത്തിയില്ലായി എന്നുള്ള കാര്യം. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സംസാരിങ്. ബൈ ബൈ.